കൃഷിയൊക്കെ ഇഷ്ടം പോലെ ജോലിക്കാരും കാര്യസ്ഥന്മാരും ഒക്കെ ഉണ്ടായിരുന്ന 400 വർഷത്തിന് വേണ്ടി പഠിപ്പുള്ള നമ്മുടെ ആപോലുണ്ടോ? ഇതിന്റെ അടിയൻ നിലവറയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ നാട്ടിലുള്ളേ, നമ്മുടെ അളിയന്റെ കല്യാണത്തിന് വന്നെയാണ്. കല്യാണ തിരക്കിലൊക്കെ ആയിരുന്നു, 2 ആഴ്ചത്തെ ലീവിനാ വന്നേ. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇന്നാണ് ഇന്നലെയാണോ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് നമ്മള് എന്റെ അച്ഛന്റെ തറവാട് വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മള് അതിന്റെ വിശേഷം, വീടും പഴയ വീടാണ്, 200 വർഷത്തിന് വേണ്ടി പഴക്കമുള്ള വീടാണ്. അതിന് മുകളിൽ പഴക്കം ഉണ്ടായിരുന്നു, അതിന് അത് പഴയ വീട് പൊളിച്ചിട്ട് എട്ടുകെട്ട് പൊളിച്ചിട്ട് പിന്നീട് 200 വർഷം മുമ്പ് വീണ്ടും പണിഞ്ഞ വീടാണത്. അപ്പൊ നമ്മൾ അതിന് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, നമ്മുടെ വരുന്നത്. ഇപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കുടുംബാമ്പലം ഉണ്ട്. ഈ അമ്പലത്തിന്റെ പേര് കാരാവള്ളി അമ്പലം എന്നാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഈ റൈറ്റ് സൈഡിലാണ് അമ്പലം വരുന്നത്. ഇതാണ് നമ്മുടെ കുടുംബാമ്പലം. എൻട്രൻസ് ആണ്, എൻട്രൻസ് ഇതല്ലായിരുന്നു പഴയ എൻട്രൻസ്, ഇപ്പം ഇതുവഴിയാണ്. ഇതാണ് നമ്മൾ, ഞാൻ ജനിച്ചു വളർന്ന തറവാട്. നമ്മുടെ ചന്ദനത്തിരി നിങ്ങൾ കൊണ്ടുവരാവോ? ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ്. ഇവിടെ നേരത്തെ ഈ ഭാഗത്തൊക്കെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ മാവും പ്ലാവും പല ടൈപ്പ് മാങ്ങ മാവുകളും പ്ലാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും പഴയ അത്രയൊന്നും ഇല്ല. ഇവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ പണ്ട് ഓടിക്കളിക്കുന്ന സ്ഥലം. ഈ തിണ്ണുണ്ടോ? ഈ തിണ്ണയിലാണ് ഞാൻ കൊച്ചു സൈക്കിള് അവിടെ കൊണ്ടിരുന്നത്. ഈ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വേണം എൻ്റെ കൈ ഒടിഞ്ഞെ. ഈ കൈ ഒടിഞ്ഞത് ഈ തിണ്ടയത് അപ്പുറത്തെ സൈഡ്, ഞാൻ കാണിച്ചുതരാം അപ്പുറത്ത്. ആ സൈഡിലെ കൂടെ നമ്മൾ കുഞ്ഞിലെ 2 വയസ്സുള്ളപ്പം സൈക്കിളെ ഓട്ടിയാണ്. സൈക്കിൾ ഓട്ടി ഇങ്ങനെ ഇതുപോലെ തിരിഞ്ഞ് അപ്പുറത്ത് വെച്ച് ആ മൂലയ്ക്ക് തിരിഞ്ഞിട്ട് റിവേഴ്സ് എടുത്തപ്പോൾ താഴെ വീണ് ഈ നമ്മുടെ റോസാപ്പൂ വെച്ചിട്ടുണ്ട്. റോസാപ്പൂ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കട്ട വെച്ചിട്ട് ആ കട്ടയെ വീണിട്ട് ഈ കൈ ഒടിഞ്ഞ. അപ്പം അതിനൊന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ സ്റ്റിച്ചിൻ്റെ പാട് അവിടെ ഉണ്ട്. ഇത് നമ്മുടെ നാളക്കാവുണ്ട്, കാവിലോട്ട് പോകുന്നതാണ്. പണ്ട് ഇവിടെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുളമുണ്ട്, കുളം ഇപ്പം
ഉപയോഗിക്കാൻ കിടക്കുമായിരിക്കും. വിളക്ക് കത്തിക്കാൻ तू तो हाँ ऐसा चंद्रे नागराज नागक्षम വെയിറ്റ് പൈസ തൊഴുതേ എന്നിട്ട് അപ്പുറത്തെ കത്തിക്കട ആ നീക്കി വെച്ചാ മതി കത്തി കത്തി ഒരെണ്ണം എടുത്ത് പതുക്കെ കത്തിച്ചു അങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തൊന്നുമില്ല ആ മതി മതി ഇനിയും ബാക്കി നീക്കി വെച്ചോ നമ്മളിവിടുത്തെ പഴയ കുളമാണ്. അത് നമ്മൾ ഈ അയിലപൂജ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വൃത്തിയാക്കിയിടും. നല്ല രസമായിരിക്കും. ഇതെല്ലാം ഈ കാണുന്നതിലെല്ലാം ഇവിടുത്തെ പഴയ കണ്ടങ്ങളായിരുന്നു. ഇതിലോട്ടുള്ള എല്ലാം നമ്മുടെ സ്ഥലങ്ങൾ തന്നെയാണ്. ഇതിന് കണ്ടങ്ങളായിരുന്നു. ഈ കണ്ടത്തിൽ നിന്നൊക്കെ പണ്ട് പൂട്ടിയ സമയത്ത് കണ്ടം കുഴിച്ച സമയത്തൊക്കെ ഈ മറ്റേ കാണ്ടാമരത്തിൻ്റെ തടിയെ കിട്ടിയിട്ടുണ്ട്. പണ്ട് മഹാഭാരത കാലഘട്ടത്തിൽ പറയപ്പെടുന്ന കാണ്ടാമരം കരിഞ്ഞതിന് ശേഷമുള്ള കാതലുള്ള ആ മരങ്ങളുടെ അവശിഷ്ടം കിട്ടുന്നത് അതിൻ്റെ ഇത് വെച്ചാണ് ഇവിടെ ചിറ്റപ്പൻ്റെ വീടൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ പണിഞ്ഞേക്കുന്നത്. നല്ല മാവായിരുന്നു. ഇങ്ങനെ തണലായിരുന്നു ഇങ്ങോട്ട്. ഈ റോഡില്ലേ നമ്മുടെ അറയാണ്, അറ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് പണ്ട് ഇങ്ങനല്ലായിരുന്നു. ഇത് ഈ ഭാഗം പിന്നെ കെട്ടിയതാണ്. ഇതിങ്ങനെ ഓപ്പൺ ആയിരുന്നു ഇത് വരുന്നോട്ട്. ഇത് പിന്നെ ഇതിനകത്ത് പിന്നത്തെ നമ്മള് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് ഇവിടെ അപ്പച്ചയ്ക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടച്ചിട്ടുള്ളൂ. മൊത്തം ലൈറ്റ് ഉള്ള നമ്മുടെ അപ്പുറത്ത് ഞാൻ നമ്മുടെ
നേരത്തെ ഇപ്പൊ കേറിയ സ്ഥലത്തിരുന്ന പത്തായമാണ്, അതിപ്പോ എടുത്ത് ഇപ്പൊ ഇവിടെ വെച്ചേക്കുവാ. അവിടെ ഇപ്പം ഇവിടെ ആരും എല്ലാ റൂമിലും തുറന്നൊന്നും കേറാന്ന് ആൾക്കാരില്ലാത്തോണ്ട് ഇട്ടേക്കുവാണ്. ഇത് പഴയ തറവാട് തറയാണ് ഇരിക്കുന്നത്. അതിന് 10-400 വർഷത്തിന് വേണ്ടി പഴക്കമുള്ള അറയാണ്. അത് ആ വീട് പൊളിച്ച സമയത്ത് അതിന്റെ അറകൾ മാത്രം നിലനിർത്തിയിട്ടാണ് ബാക്കിയൊക്കെ പണിഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയി. ഇതൊക്കെ ഇതെല്ലാം ഇപ്പം പൊളിഞ്ഞ് ഇരിക്കുവാണ്. ഇത് ഇതല്ലേ, ഇത് പഴയ നമ്മുടെ വെള്ളം കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം തെറ്റിച്ച് കളയുന്ന ആണ്. പിന്നെ പഴയൊരു ഒരു അനുസരിച്ചല്ലേ, ഈ പെട്ടിയുണ്ടല്ലേ, പഴയ മുറുക്കാഞ്ചെല്ലാം. പിന്നെ പഴയൊരു കുറവുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ പഴയ വള്ളത്തിന്റെ മുഖപ്പുണ്ടായിരുന്നു. അത് എന്തിയാ പറ്റിയത് ചോദിക്കണോ അവിടെയാണ്. ഇവിടെ താമസിക്കുന്ന അപ്പച്ചിയാണ്, പിന്നെ ഇറങ്ങി മരിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അപ്പച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. പഴയ വീട്ട് ആൾക്കാരൊന്നുമില്ല. ഇത് അപ്പൂപ്പനാണ്, അച്ഛൻ്റെ അച്ഛൻ. ഇത് അമ്മൂമ്മ. ഇത് അപ്പച്ചയുടെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചുപോയി. ഇത് വല്യപ്പൂപ്പനാണ്, ഇത് വല്യമ്മൂമ്മയും. അപ്പോൾ പിന്നെ വലിയൊരു ഫോട്ടോ, ഇതുപോലെ തന്നെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് താഴെ വീണ് പൊട്ടിപ്പോയപ്പോൾ പിന്നെ വരപ്പിച്ചതാണ് തോന്നിയത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിലവറയാണ്. ഇതാറ ഇതിൻ്റെ അടിയിൽ നിലവറ അപ്പുറത്തൂടെ ബാക്കിക്കൂടെ അതിൽ മനസ്സിലാണ്. ഈ പത്തായത്തിലായിരുന്നു ഞങ്ങള് മാങ്ങയൊക്കെ സൂക്ഷിച്ച് വെച്ച്, മാങ്ങയും ചക്കയൊക്കെ സൂക്ഷിച്ച് പഴുപ്പിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് പിറക്കി പിറക്കി കഴിക്കുമായിരുന്നു. അപ്പത്തൂടെ പറയേ, അത് അകത്തൂടെ പോണം, ആ അടച്ചേക്ക് ആൾക്കാരില്ല. അതാണ് എല്ലാം പോയി. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിന്ന് സാധനങ്ങളാണ്. ഇവിടെ തൂണ് പോലെ തന്നെയല്ലേ ഇത്. പണ്ട് ഈ ഭാഗത്ത് ജനലും വാതിലൊന്നും ഇല്ലായിരുന്നു, ഇത് ഓപ്പണായിരുന്നു. പഴയ വീടിന്റെ ഫോട്ടോ നമ്മുടെ ഇരിപ്പുണ്ട്, അതിനകത്ത് കാണും. അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഓപ്പണായിട്ടാണ്. പിന്നെ കാലമൊക്കെ മാറിയപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞപ്പം വേറെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വള്ളന്മാരും അത് കയറാൻ ഇരിക്കാൻ വേണ്ടി അതൊക്കെ കെട്ടിയടച്ച് ഡോറൊക്കെ വെച്ച് അങ്ങനെ, അല്ലെങ്കിൽ ഇത് ഓപ്പണായിരുന്നു. പണ്ടത്തെ കാലത്ത് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ജോലിക്കാരും കാര്യസ്ഥന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ നോക്കാൻ ആളില്ലല്ലോ, അങ്ങനെയാണെല്ലാം ചെയ്യുക. ഈ തിന്നാണ് പണ്ട് ഞാൻ മറിഞ്ഞു വീണ തിന്ന. ഇവിടുന്ന് സൈക്കിൾ എടുത്ത് താഴെ വിട്ടാണ് കൈ ഓടിച്ചത്. ഇനി അടുത്ത് നമ്മൾ പോകുന്ന നിലവറ ഇപ്പൊ അറയാണ് കണ്ടേ. ഞാൻ അതിന്റെ അടിയിൽ നിലവറ ഉണ്ട്, അതിന്റെ വാതിൽ അപ്പുറത്തൂടാണ്. അതിൽ അത് നമുക്ക് കാണാം. ഇവിടെ റൂമുണ്ട്. പിന്നെ ഇത് കട്ടമ്പുറത്തോട്ട് കയറുന്ന വാതില്, കട്ടമ്പുറം. അപ്പൊ നമുക്ക് കയറാൻ ഇല്ല, ഇവിടെ വരെ കയറാം. പക്ഷെ മേളോട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞിരിക്കുമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ കയറാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് കൊച്ചിലേക്ക് ഇതിനകത്ത് കയറുമായിരുന്നു. താറയുടെ ഒരു ഭാഗമാണ്. വലിയ ചെമ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിക്കണം. കൊറേ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു കൊട്ട. ഇവിടെ ഇപ്പുറത്ത് കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹല തലകളിൽ അടിക്കരുത്. ഇവിടെ വാതിൽ ഇങ്ങനെ നീക്കുന്ന തടി വെച്ചുള്ള ഇങ്ങനെ ചട്ടു
ഈ കട്ടിൽ ഇത് പഴയ കട്ടിലാണ്, അത് അപ്പൂപ്പ കടന്നുകൊണ്ടിരുന്ന കട്ടിലാണ്. ഇത് അപ്പുറത്തെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ വെച്ചേക്കുവാണ്. പണ്ട് അച്ഛനും അമ്മയും കൊണ്ടാണ് സമയത്ത് ഈ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ ഈ കട്ടിൽ ഇവിടെ അല്ല, കട്ടിൽ അപ്പുറത്തായിരുന്നു. അപ്പൂപ്പനെ കിടക്കുന്ന റൂമിലായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് അത് യൂസ് ചെയ്യാത്തോണ്ട് ഇവിടെ വെച്ചേക്കുവാണ്. തടിയാത് ഇപ്പൊ ഇതൊക്കെ പിന്നെ പിടി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാടി വെച്ചു മറ്റേ റൂമിലോട്ട്, ഹാൾ റൂമിലോട്ട്, ഇവിടുന്ന് പുറത്തോട്ട്. ഇതും പഴയ കട്ടില്ല, ഇത് പുതിയ, ഇത് പിന്നീട്. ഇതും പഴയ കട്ടില തന്നെ, പക്ഷെ പിന്നീടോ ഇത് അന്നത്തെ കാലത്തെ കട്ടില. ചക്ക അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞാനേ വന്നപ്പോ പറയാൻ മറന്നു. അതുകൊണ്ട് അതിപ്പോ നല്ല പഴുത്തല്ല, പഴുത്തത് മേളിലേ ഉള്ളു. അപ്പൊ താഴെ പുഴുക്കൊക്കെ വെക്കാൻ പറ്റിയ എടുത്തെ ഇളഞ്ഞത്, അതൊന്നും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്കിനി വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.